യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴർ ഉപവസിക്കാറില്ല. നമ്മുടെ സ്വർഗീയ മണവാളനായ യേശുവിൻ്റെ സന്നിധിയിലേക്കുള്ള നിരന്തരമായ ഒരു പ്രയാണമാണ് നമ്മുടെ ഇഹലോക ജീവിതം. ഈ യാത്രയിൽ നമുക്ക് പലപ്പോഴും പല തടസ്സങ്ങളും നേരിടാറുണ്ട്. ഈ തടസ്സങ്ങളെ നേരിടുവാനായിട്ട് പല മാർഗങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ഉപവാസം. പക്ഷെ പലരും ഈ മാർഗത്തെ ലക്ഷ്യമായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. യോഹന്നാന്റെ ശിഷ്യന്മാർക്കും ഫരിസേയർക്കും സംഭവിച്ചത് അതാണ്. എന്താണ് നമുക്ക് യേശുവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നവ? നമ്മുടെ സ്വാർത്ഥത, അഹങ്കാരം, അഹംഭാവം, ജടിക വികാരങ്ങൾ, അസൂയ, വഞ്ചന, കാപട്യം, ഇവയെ ഒക്കെ എങ്ങനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും എന്ന് യെശയ്യ പ്രവാചകൻ 58:1-9 വചനങ്ങളിൽ പറയുന്നു. ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം വിഭാവനം ചെയ്യുന്ന ഉപവാസം പരമ്പരാഗതമായ ഉപവാസത്തിൽ നിന്നും വ്യത്യസ്തമാണ്. വ്യക്തിബന്ധത്തിൽ നവമായ മാനങ്ങൾ തീർത്തുകൊണ്ടുള്ള ഒരു ഉപവാസമാണ് ദൈവം ആഗ്രഹിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മേൽ തെറ്റായ ആധിപത്യം സ്ഥാപിക്കാതിരിക്കുക, അസത്യം പറയുന്നതിൽ നിന്നും വിട്ടുനിൽക്കുക, പരദൂഷണം, അസൂയ, വെറുപ്പ്, വഞ്ചന, കാപട്യം എന്നിവയൊക്കെ ഉപേക്ഷിക്കുക. നീതിക്കും ഉദാരതയ്ക്കും വേണ്ടി രാവും പകലും ജാഗ്രത പുലർത്തുന്നതാണ്. ഇപ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഉപവാസം നടത്തുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് എന്ന് യെശയ്യ പ്രവാചകൻ പറയുന്നു. അവർ ആഗ്രഹിക്കുന്ന അനുഗ്രഹം അവർക്ക് ലഭിക്കും. പ്രകാശം, സൗഖ്യം, സഹായം, ജീവിത സാഫല്യം, ഇതിന് എല്ലാം ഉപരിയായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉപവാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഈ സാന്നിധ്യം അനുഭവിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഉപവാസം. ഈ നോമ്പുകാലത്തെ നമ്മുടെ ഉപവാസം ഇപ്രകാരമുള്ളത് ആയിരിക്കട്ടെ. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.